നമസ്കാരം എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും. എസ് യു വിഷയം അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമോനാണ്. അപ്പോൾ ഇന്ന് ഈ ടെലിവിഷൻ ടെക്നോളജി എന്ന എപ്പിസോഡിൽ സംസാരിക്കുന്നത് സി ബാൻഡുകൾ, അതായത് സി ബാൻഡ് സാറ്റലൈറ്റ് ടെലിവിഷനുകൾ, സി ബാൻഡ് ഡിഷ് വെച്ചുകൊണ്ട് ചാനൽ എടുക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ കേബിൾ ഓപ്പറേറ്റേഴ്സിന്, അതല്ലെങ്കിൽ ഇത്തരം ഡിഷ് ഉപയോഗിച്ചുകൊണ്ടും അനന്തമായ സാധ്യതകൾ അല്ലെങ്കിൽ സേവനങ്ങൾ നടത്തുന്ന ആളുകളെ എങ്ങനെയാണ് 5G ബാധിക്കുന്നത്, 5G ടവർ അല്ലെങ്കിൽ 5G നെറ്റ്വർക്ക് ഇന്ത്യയിൽ വരുമ്പോൾ അവരെ എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അതിനായി ആദ്യമായി നമുക്കറിയാം സി ബാൻഡ് ടെലിവിഷൻ ഉപഗ്രഹങ്ങൾ, സി ബാൻഡ് ടെലിവിഷൻ ഉപഗ്രഹങ്ങൾ ഒരുപാടെണ്ണം ഞാൻ ഇതിന് മുമ്പ് ഈ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. ഏതൊക്കെയാണ് സി ബാൻഡ് വഴി കിട്ടുന്ന ചാനലുകളും അത് തരുന്ന ടെലിവിഷനും ഏതാണ് എന്നുള്ളത് ഞാൻ ഒരുപാട് മുന്നേ ഈ ഒരു ചാനലിലൂടെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണുക, അതിൻ്റെ സേവനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് കയറി ദയവായി കാണുക. നമുക്കറിയാം സി ബാൻഡ് ഫ്രീക്വൻസി ലെവൽ എന്നുള്ളത്, സി ബാൻഡ് ഫ്രീക്വൻസി ലെവൽ, അതിന് മുമ്പ് ഈ സി ബാൻഡ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ സി ബാൻഡ് സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകൾ നമ്മളെങ്ങനെ പിടിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്ത് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും, അതായത് സി ബാൻഡിലൂടെ ഫ്രീ ടു എയർ ഇന്ത്യയിലേക്ക് സംപ്രേഷണം ചെയ്യുന്ന ഏകദേശം മലയാളം ചാനലുകൾ, ഭൂരിപക്ഷ മലയാളം ചാനലുകൾ ഫ്രീ ടു എയർ ആയിട്ട് സി ബാൻഡിലൂടെ, സി ബാൻഡ് സാറ്റലൈറ്റിൻ്റെ സി ബാൻഡ് ബാൻഡ് വിഡ്ത്തിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അത് സൗജന്യമായി വലിയ സി ബാൻഡ് കൊടുക്കുക, നമുക്കറിയാം വലിയ ഡിഷ് റൗണ്ടിലുള്ള ഡിഷ് വെച്ച് നമുക്ക് ഏകദേശം മലയാളം ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലുകളും നമുക്ക് നിരവധി ചാനലുകൾ നമുക്ക് ട്യൂൺ ചെയ്ത് സൗജന്യമായി 10 പൈസ കൊടുക്കാതെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് മാത്രമല്ല, ഇത് കേബിൾ ഓപ്പറേറ്റേഴ്സും ഇത്തരം സാറ്റലൈറ്റുകളാണ് ആശ്രയിച്ചുകൊണ്ടാണ് അവർ ഇത്തരം ചാനലുകൾ അവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ അവർക്കൊരു വരുമാനമാണ്. അപ്പോൾ ഇക്കണോമിയുടെ ഒരു 10% ഈ ഒരു മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയെ എങ്ങനെയാണ് ഈ ഒരു 5G സേവനം ബാധിക്കുന്നതെന്നാണ് ഇനി സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കറിയാം സി ബാൻഡ് ഫ്രീക്വൻസികൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സി ബാൻഡ് ഫ്രീക്വൻസികൾ എന്ന് പറയുമ്പോൾ 3.2 GHz ആണ്, ഇനി മൊത്തം GHz പറയുന്നത്. അപ്പോൾ 3.2 GHz തൊട്ട് 4.2 GHz വരെയാണ് സി ബാൻഡ് സാറ്റലൈറ്റ് സംപ്രേഷണത്തിൽ സാറ്റലൈറ്റുകൾ യൂസ് ചെയ്യുന്ന ടെലിവിഷൻ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിരീക്ഷണം ചെയ്യുന്നത്. ഇതിനുള്ളിലുള്ള ഫ്രീക്വൻസികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസികളിടയിലാണ് അവർ ഈ അവർ ചാനലുകൾ അവർ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബാൻഡ് വിഡ്ത്തിലേക്ക് സെയിം ആയിട്ട് വന്നിരിക്കുകയാണ്, അതായത് സെയിം ആ ഒരു ബാൻഡിലേക്ക് ഈക്വൽ ആയിട്ടാണ് ഇപ്പോൾ 5G ടവറുകളിൽ വരുന്ന, 5G സെറ്റ് ചെയ്യുമ്പോൾ 5G ടവറുകളിൽ വരുന്ന സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നത്. ആ ഫ്രീക്വൻസി ഈക്വലാണ്, അതായത് ഈ ഒരു ഫ്രീക്വൻസി ലെവലിന് ഈക്വൽ ആകുമ്പോൾ അവ തമ്മിൽ ഇൻ്റർഫറൻസ് എന്ന് പറയും, സിഗ്നലുകൾ തമ്മിലുള്ള ഇൻ്റർഫറൻസ് സംഭവിക്കുകയും അത് മൂലം സാധാരണ ഉപഗ്രഹത്തിൽ നിന്ന് വരുന്ന സിഗ്നലുകൾക്ക് ശോഷണം സംഭവിക്കും, അത് നമുക്ക് ലഭിക്കാതെ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ടവറിൽ നിന്ന് വരുന്ന സിഗ്നൽ സ്ട്രോങ് ആയിരിക്കും, ആ സ്ട്രോങ് സിഗ്നൽ ദൂരെ നിന്ന് വരുന്ന സാറ്റലൈറ്റ് സിഗ്നലുകളെ തടയപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ വരികയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കഥലായ വശം. ഇനി മെയിൻ പോയിന്റിലോട്ട് പറയാം. നമുക്കറിയാം ഞാൻ പറഞ്ഞു 3.2 GHz തൊട്ട് 4.2 GHz ഇടയിലാണ് സി ബാൻഡ് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളിലും എന്ന് പറഞ്ഞു. എന്നാൽ ചില രാജ്യങ്ങളിൽ നമുക്കറിയാം ഒരു കാറ്റഗറിയായിട്ട് തിരിക്കുകയാണെങ്കിൽ USA പോലുള്ള രാജ്യങ്ങൾക്ക് 3.7 മുതൽ 4.2 വരെയാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ 3.4 മുതൽ 4.2 വരെയാണ്. ഇന്ത്യയിലാവട്ടെ ഇന്ത്യൻ സാറ്റലൈറ്റുകൾ സംപ്രേഷണം ചെയ്യുന്നത് 3.7 മുതൽ 4.2 വരെയാണ് ഇന്ത്യൻ. അപ്പോൾ എന്ത് നോക്കിയാലും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3.2 തൊട്ട് 4.2 വരെ GHz 3.2 GHz തൊട്ട് 4.2 GHz ഉള്ളിലാണ് ഇതെല്ലാം ഈ സാറ്റലൈറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ മറ്റൊരു ബാൻഡ് വിളിതാണ് KU band എന്നുള്ളത്. KU band അങ്ങനെ ചെറിയ ഡിഷിലുള്ള ഫ്രീക്വൻസിയാണ് KU band എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 9.75 GHz മുതൽ 12.6 GHz വരെയാണ്. 9.75 GHz പന്ത്രണ്ട് പോയിൻ്റ് ആറ് ജിഗാഹെഡ്സിനും ഇടയിലാണ് ഈ KU band സാറ്റലൈറ്റ് ടെലിവിഷൻ ഫ്രീക്വൻസികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാനലുകൾ ആ ഒരു ഫ്രീക്വൻസി വരെയാണ് സാറ്റലൈറ്റുകൾ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫ്രീക്വൻസി നമുക്ക് നമ്മുടെ 5G കമ്പയർ ആവുന്നില്ല. കാരണം വെച്ചാൽ 5G യൂസ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത് 3.3 തൊട്ട് 3.8 വരെയുള്ള ഫ്രീക്വൻസികൾക്കുള്ളിലായിരിക്കും 5G സേവനങ്ങൾ പുറപ്പെടുവിക്കാൻ, 5G സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അത് കോടതിയിൽ അതിനെ സംബന്ധിച്ച് കേസുകൾ നടക്കുന്നുണ്ട്, നടക്കട്ടെ, സ്വാഗതാർഹം. അപ്പോൾ അത്തരം കേസുകൾ ഇത് അവർ വാദിക്കുമ്പോൾ ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് 2 സേവനങ്ങൾ നൽകും, 5G വേണം ഈ പറഞ്ഞ സാറ്റലൈറ്റ്
ടെലിവിഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ രണ്ടും കിട്ടുന്ന രൂപത്തിലുള്ള ഒരു വാദമായിരിക്കും അവിടെ നടക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള സാധ്യതകൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എത്ര തരം ബാൻഡുകളുണ്ട് എന്ന് കൂടി നമുക്ക് പരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എത്ര തരം ബാൻഡുകൾ നമ്മുടെ രാജ്യം, നമ്മുടെ ഈ ലോകത്ത് എത്ര തരം ബാൻഡുകൾ വേർതിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് നോക്കാം, അതിൻ്റെ ഫ്രീക്വൻസി ലെവൽ ഒന്ന് നോക്കാം. ഇതൊക്കെ പഠിച്ച ശേഷം മാത്രമാണ് ഞാൻ 5G ടവറിൽ നിന്ന് വരുന്ന ഏതുതരം ഫ്രീക്വൻസികളാണ്, 5G ടവറിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസികൾ സപ്പോർട്ട് ചെയ്യുന്ന 5G സെയിം ഫ്രീക്വൻസി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡ് നിങ്ങളുടെ ഫോണിൽ, ഇപ്പോൾ 5G ഫോണിൽ ആ സെയിം ബാൻഡ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മാത്രമേ 5G ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിനൊക്കെ പഠിക്കണമെങ്കിൽ ഇതൊക്കെ തുടക്കം മുതൽ നമ്മൾ പഠിച്ച് വരേണ്ടതുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നമുക്കറിയാം, വേൾഡ് ലോക രാജ്യങ്ങളായ ഉദാഹരണത്തിന് അമേരിക്ക തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അവർ ഒരുപാട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു കാര്യമാണ് നമുക്ക് ലോകത്തിപ്പോൾ നിലവിലുള്ള ബാൻഡുകൾ എത്ര തരം ഉണ്ടെന്ന്. ഏകദേശം 9 ബാൻഡുകൾ ഫ്രീക്വൻസി, നമുക്കറിയാം ഫ്രീക്വൻസികളെ ഒരു തൊട്ട് അതായത് ലോ മുതൽ ഹൈ വരെയുള്ള ഫ്രീക്വൻസികൾ ഘട്ടംഘട്ടമായി തരംതിരിച്ചുകൊണ്ട് അവർക്ക് ഓരോ പേരുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ പേരുകളാണ് ഏകദേശം 9 ബാൻഡുകൾ എന്നാണ് പറയുക. ആ ബാൻഡുകൾക്ക് ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങുന്ന ഫ്രീക്വൻസികളും അതിൻ്റെ ഉള്ളിലായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പം ഈ 9 ബാൻഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത് ഏകദേശം 9 ബാൻഡുകൾ ഉണ്ട് ഞാൻ സന്ദർഭം പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ബാൻഡായിട്ട് വരുന്നത് എൽ ബാൻഡാണ്. GPS ഒക്കെ നമുക്ക് യൂസ് ചെയ്യും, നമ്മൾ ഫോണിലെ GPS ഒക്കെ യൂസ് ചെയ്യുന്നത് എൽ ബാൻഡ്. അപ്പോൾ ഇതൊക്കെ സാറ്റലൈറ്റുമായിട്ട് സാറ്റലൈറ്റ് സംരക്ഷണവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മൊബൈൽ ടവറുമായിട്ടുള്ള ബന്ധവും ഈ ഫ്രീക്വൻസികൾക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒന്നാം നമ്മൾ കൂടുതൽ സാറ്റലൈറ്റുകളെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഇട്ടിരിക്കുന്ന ഒന്നാമത്തെ പേര് എൽ ബാൻഡാണ്. എൽ ബാൻഡ് വരുന്നത് 1 GHz 2 GHz ഇടയിലുള്ള ഫ്രീക്വൻസികളെ ഉൾക്കൂട്ടുന്ന ഒരു ബാൻഡാണ് എൽ ബാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് എസ് ബാൻഡാണ്. എസ് ബാൻഡ് നമുക്കറിയാം 2 GHz 4 GHz ഇടയിലുള്ള ഫ്രീക്വൻസികളെ ഒരുമിച്ച് കൂട്ടുന്ന, അതിൻ്റെ ഇടയിലുള്ള ഏത് ഫ്രീക്വൻസിയും എസ് ബാൻഡിൽ ഉൾപ്പെടുന്നത്. സാറ്റലൈറ്റിൻ്റെ പേര് സാറ്റലൈറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എസ് ബാൻഡ് എന്ന ഇടത്തിൽ പെടുന്നവയാണ്. അതുപോലെ തന്നെ മൂന്നാമതായി വരുന്നത് സി ബാൻഡാണ്. നമ്മുടെ സ്വന്തം ബാൻഡ് സി ബാൻഡ്. അപ്പോൾ നമ്മുടെ സ്വന്തം ബാൻഡായ മൂന്നാമത്തെ ആളായിട്ട് വരുന്നത് സി ബാൻഡാണ്. ഇവിടെയൊക്കെ നമുക്കറിയാം ഫ്രീക്വൻസി ലെവൽ കൂടിക്കൂടിയാണ് വരുന്നത്, ശ്രദ്ധിക്കുക. മൂന്നാമത് വരുന്നത് സി ബാൻഡാണ്. സി ബാൻഡ് വരുന്നത് എങ്ങനെയാണ്, 4 GHz 8 GHz ഇടയിലാണ്. ഞാൻ GHz എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് MHz ആക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യില്ല. MHz എന്ന് പറയുമ്പോൾ 4000 MHz 8000 MHz എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ GHz പറയുമ്പോൾ 4 GHz 8 GHz ഇടയിലാണ് സി ബാൻഡുകൾ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്കറിയാം സി ബാൻഡ് കഴിഞ്ഞാൽ ഏതായിരിക്കും, കെ യു ബാൻഡ് അല്ല. മൂന്ന് കഴിഞ്ഞ് നാലാമതായി വരുന്നത് എക്സ് ബാൻഡാണ്. സി ബാൻഡ് കഴിഞ്ഞ് എക്സ് ബാൻഡാണ്. എക്സ് ബാൻഡ് വരുന്നത് 8 GHz 12 GHz ഇടയിലാണ് എക്സ് ബാൻഡ് വരുന്നത്. അത് കഴിഞ്ഞ് അഞ്ചാമതായിട്ട് വരുന്നതാണ് KU band. KU band വരുന്നത് 12 GHz 18 GHz ഇടയിലാണ് KU band വരുന്നത്. പിന്നെ ആറാമതായി വരുന്നത് K band ആണ്. K band വരുന്നത് 18 GHz 27 GHz ഇടയിലാണ്. അതുപോലെ തന്നെ ഏഴാമതായി വരുന്നത് KA band ആണ്. KA band വരുന്നത് 27 GHz 40 GHz ഇടയിലാണ്. അതുപോലെ തന്നെ എട്ടാമതായി വരുന്നത് O band ആണ്. O band വരുന്നത് 40 GHz 50 GHz ഇടയിലാണ്. ഒൻപതാമതായി വരുന്നത് O band കഴിഞ്ഞു ഒമ്പതാമതായി വരുന്നത് V band ആണ്. V band വരുന്നത് 50 GHz 75 GHz ഇടയിലാണ്. ഇനി 75 തൊട്ട് 100 വരെയുള്ള 75 to 100 ഇടയിലുള്ള GHz ബാൻഡ് ഏതാണെന്ന് മില്ലിമീറ്റർ വേവ്സ് എന്ന് പറയുന്നു എങ്കിലും അതിന് ഒരു ബാൻഡ് നെയിം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അത് നെയിം നിർദ്ദേശിച്ചിട്ടുണ്ടാവില്ല, കാരണം ആ ഒരു ടെക്നോളജിയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ നാടുകൾ അത്രത്തോളം വികസിച്ചിരിക്കണം. അതുകൊണ്ടായിരിക്കും ആ ഒരു ടെക്നോളജി നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു പക്ഷേ 75 GHz 100 GHz ഇടയിലുള്ള ബാൻഡുകൾ തന്നിരിക്കുന്നത്. അത് 75 GHz ഒക്കെ ഫ്രീക്വൻസി സ്പീഡ് നമുക്ക് ചിന്തിക്കാനും പോലും കഴിയാത്ത രൂപത്തിലാണ്, നമ്മൾ മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലാണ്. അപ്പോൾ അത്രയൊന്നും നമുക്ക് ലഭിക്കേണ്ട ആവശ്യമില്ല. 75 GHz നമ്മൾ എന്തോരമുണ്ട്, 7500 MHz എന്ന് പറയുമ്പോൾ എന്തോരമുണ്ട്, അത് തന്നെയാണ് 75 GHz എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുവരെയൊക്കെയുള്ള നമുക്ക് ചിന്തിക്കാനാവുക, അത്രത്തോളം നമ്മൾ ജീവിച്ചിരിക്കുന്നതും കൂടി അറിയില്ല അതൊക്കെ കണ്ടുപിടിച്ചെത്തുമ്പോഴത്തേക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഇത്തരം ബാൻഡുകൾ നമ്മുടെ ഈ ഒരു ലോകത്തുണ്ട്. അതിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഫ്രീക്വൻസി നമുക്ക് സാധാരണ നമ്മുടെ സി ബാൻഡ് LNB കളിൽ വായിക്കുന്ന ഫ്രീക്വൻസി ലോ ലെവലും ഹൈ ലെവലും തമ്മിലുള്ള ഫ്രീക്വൻസി നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇതിൽ ചില ചില സംഖ്യകൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണാം ഫ്രീക്വൻസി നമ്മൾ. അതായത് അന്താരാഷ്ട്ര തലത്തിൽ
പ്രസിദ്ധീകരിച്ച ഒരു ഫ്രീക്വൻസി ലെവലാണ് ഞാനിപ്പോൾ വായിച്ചത്. ഒരു പക്ഷേ ചെറിയ ചെറിയ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഫ്രീക്വൻസികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഗിഗാഹേഴ്സിൻ്റെ മാറ്റം ഈ ചില കണക്കുകളിൽ ചില കൈബാനും ചെയ്യാനും ഒക്കെ ചില ചില കണക്കുകളിൽ അങ്ങോട്ടും മാറ്റം ഏറ്റക്കുറിച്ചുകൾ വന്നേക്കാം. അപ്പോൾ ഇത് ഈ പറഞ്ഞത് അപ്പോൾ തന്നെ സാറ്റലൈറ്റുകൾ അപ്ലൈ ചെയ്തോണമെന്നില്ല, ഫ്രീക്വൻസിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ സിബാൻഡ് ഞാൻ പറഞ്ഞ 4.4 to 8 വരെയാണ് സിബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4 മുതൽ 8 വരെയല്ല, നമ്മൾ നാടുകളിൽ 3.2 വരെയാണ് നമുക്ക് സിബാൻഡ് LMB കളും സിബാൻഡ് ഡിഷുകളിലൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് വരാം. അപ്പോൾ അത്തരം സാറ്റലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നതിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചില്ല. അപ്പോൾ നമ്മൾ തിയറി പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ, എന്താണ് നമുക്ക് അന്താരാഷ്ട്ര ലെവലിൽ അവർ അംഗീകരിച്ച് അങ്ങനെയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് ഒരു പക്ഷേ ഈ സംഖ്യകളിൽ നിന്ന് ചെറിയ ഏറ്റക്കുറച്ചിലുള്ള രൂപത്തിലേക്കാണ്. എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ നിശ്ചയിക്കുന്നതും എല്ലാം അവർ സാങ്കേതികത ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പേര് അവർ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ബാൻഡുകളിൽ ഉള്ള ഒരു പ്രത്യേകതയാണ് സിബാൻഡിന് സംഭവിച്ചിരിക്കുന്നത്. സിബാൻഡിൻ്റെ ഫ്രീക്വൻസി നമുക്ക് അറിയാം, സിബാൻഡിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. ശരിക്കും നമുക്ക് സിബാൻഡ് അല്ല എസ് ബാൻഡ്, ഇവരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന എസ് ബാൻഡ് ആണെന്ന് പറയേണ്ടി വരും. കാരണം എസ് ബാൻഡ് 2 to 4 GHz വരെ. അപ്പോൾ ആ ഒരു 4 GHz വരെയുള്ള ഇടയിലുള്ള ഫ്രീക്വൻസികളാണ് നമുക്ക് കൂടുതൽ നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ അതിന് എസ് ബാൻഡാണ് കൂടുതലും ഭൂരിപക്ഷം സിബാൻഡിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന സിബാൻഡിൽ എസ് ബാൻഡാണ് ശരിക്കും കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ പേരിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ പേര്. അപ്പോൾ അവർ ഇതിൽ വെച്ചിരിക്കുന്ന നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രീക്വൻസികളാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഇത് എത്രത്തോളം വാസ്തവം ഉണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും എന്തിരുന്നാലും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട. നമുക്ക് എന്തിരുന്നാലും ഈ ഒരു ഫ്രീക്വൻസി ലെവൽ നമുക്കറിയാം, ഈ സിബാൻഡുകൾ യൂസ് ചെയ്യുന്നതും സിബാൻഡുകളിൽ നമുക്ക് കാണുന്നത് നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്നത് ഏകദേശം 3.2 GHz മുതൽ 4.2 GHz ഇടയിലുള്ള ചാനൽ ഫ്രീക്വൻസികളാണ് നമ്മൾ സിബാൻഡ് ഡിഷ് വെച്ച് നമ്മൾ അത്തരം സിബാൻഡ് ഡിഷ് ഉപയോഗിച്ച് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലാണ് മെയിനായിട്ടും ഈ 5G കടന്നു വന്നിരിക്കുന്നത്. 5G മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് 3.5 GHz ആണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഫ്രീക്വൻസി എന്നുള്ളത്. 3.5, കാരണം ആ ഒരു ഫ്രീക്വൻസിക്ക് പ്രത്യേകതയുണ്ട്. കൂടുതൽ ഫോണുകളും ഇറങ്ങുന്നത് N78 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡിലാണ്. N78 ബാൻഡ് ആ ഫോണിൽ ഉണ്ട് എങ്കിൽ ആ ഫോണിൽ 3.5 GHz ഉള്ള ഒരു 3.5 GHz ആ ഫോണിൽ ആ ഒരു ബാൻഡിൽ ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3.5 GHz ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുന്ന ആ ഫോണിൻ്റെ ബാൻഡിൻ്റെ നെയിം N78 എന്നായിരിക്കും ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ N78 ബാൻഡ് 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണ് കൂടുതൽ മാർക്കറ്റുകൾ അവൈലബിൾ. അപ്പോൾ അത്തരം ഫോണുകൾ ഇറക്കിയ നിർമ്മാതാക്കൾക്ക് ഈ ഒരു ബാൻഡ് നമ്മൾ മാറ്റുകയാണെങ്കിൽ, ഗവൺമെൻറ് മാറ്റുകയാണെങ്കിൽ എത്രത്തോളം നഷ്ടം വരും. അപ്പോൾ നമ്മൾ സംബന്ധിക്കുന്നത് 3.5 GHz നമ്മൾ അവർ ഫ്രീക്വൻസി അലോപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അതേ ഫ്രീക്വൻസിയിൽ തന്നെ വരുന്ന സാറ്റലൈറ്റ് ഉപകരണങ്ങളിൽ വരുന്ന സിഗ്നലുകളും അതിൽ അതേ ഫ്രീക്വൻസിയിൽ വരുന്ന സാറ്റലൈറ്റ് ചാനലുകളും ഒക്കെ ഫ്രീസായി പോകും. ഒറ്റ ചാനൽ പോലും നമുക്ക് കിട്ടില്ല. 3.5 നമുക്ക് ടവർ അലോക്കേറ്റ് ചെയ്താൽ ഒരു പക്ഷേ 3.3 to 3.7 വരെയുള്ള ഫ്രീക്വൻസി സാറ്റലൈറ്റ് ഫ്രീക്വൻസികൾ ഫ്രീസായി കളിക്കും. അത് കറക്റ്റായിട്ട് ലഭിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഈ 3.5 ഹൈ ഫ്രീക്വൻസി നമ്മുടെ ടവറിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ്, 5G ടവറുകളിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് അത് ഇൻ്റർഫറൻസ് സംഭവിച്ചു പോകുന്നത്. അപ്പോൾ ഈ സിഗ്നൽ ഇൻ്റർഫറൻസ് പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറയാം. അതായത് സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിയും ടവറിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിയും തമ്മിൽ ഒരേ അളവ് ആയിരിക്കും, ഒരേ ആയതി, ഒരേ ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്തായിരിക്കും, ഒരേ അളവ് ആയിരിക്കുമ്പോൾ സാറ്റലൈറ്റ് സിഗ്നൽ ഇൻ്റർഫറൻസ് പ്രോബ്ലം ഉണ്ടാകുന്നു. അതിന് കാരണം എന്നത്, അതിൻ്റെ കാരണം അടുത്തുള്ള ശക്തിയോടുകൂടിയ ടവർ സിഗ്നലുകൾ, സെയിം സിഗ്നലായിട്ടുള്ള ടവർ സിഗ്നലുകൾ, അതേ സെയിം സിഗ്നലിൻ്റെ ഇടയിൽ വരുന്ന സാറ്റലൈറ്റിൽ നിന്നുള്ള സെയിം സിഗ്നൽ, ദൂരെ സാറ്റലൈറ്റിൽ നിന്നുള്ള സെയിം സിഗ്നലുകൾ ഒരു പക്ഷേ ദൂരെ ആയതുകൊണ്ട് തന്നെ ആ സിഗ്നൽക്ക് ചെറിയൊരു ക്വാളിറ്റി കുറവുള്ള, കാരണം ദൂരേന്ന് വരണമല്ലോ. അപ്പോൾ അതിന് ചെറിയൊരു ദുർബലമായിട്ടുള്ള സിഗ്നൽ ആയിരിക്കും ഒരു പക്ഷേ സാറ്റലൈറ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ടവറിൻ്റെ അടുത്തുള്ള സ്ട്രോങ് ഫ്രീക്വൻസിയും ഈ ഒരു ദൂരെയുള്ള ദുർബല ഫ്രീക്വൻസിയും ഇൻ്റർഫറൻസ് അത് നശിപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ആ ചാനലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസ് ആയി ഒന്നെങ്കിൽ കറക്റ്റായിട്ട് തിരികെ കിട്ടാതിരിക്കും, അല്ലെങ്കിൽ ഫ്രീസ് ആയി കളിക്കും, തിരികെ സിഗ്നൽ ഇല്ലാതിരിക്കും, അല്ലെങ്കിൽ അടുത്തടുത്ത ഫ്രീക്വൻസികളൊക്കെയാണെങ്കിൽ ഫ്രീസ്. അപ്പോൾ 3.5 ബാൻഡ് വരുന്നിട്ട് നല്ല സ്ട്രോങ് ഫ്രീക്വൻസി നമുക്ക് 5G ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് അതേ ഫ്രീക്വൻസിയിൽ നമുക്ക് സാറ്റലൈറ്റിൻ്റെ ചാനലുകൾ നമ്മൾ റിസീവ് ചെയ്ത് നമുക്ക് കാണുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷേ നമുക്ക് 3.3 to 3.8 വരെയുള്ള ഫ്രീക്വൻസികളിലുള്ള ഒരുപാട് ചാനലുകൾ, അപ്പോൾ ഓരോ ഫ്രീക്വൻസിൽ ഒരുപാട് ചാനലുകളുണ്ട് പറയാം. കാരണം 20, 30, 40 ഒക്കെ ചാനലുകൾ ഓരോ ഫ്രീക്വൻസി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അത്രയും ചാനലുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യാം, ഫ്രീസായി പോകുന്നു, കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ സാറ്റലൈറ്റിൻ്റെ ഇത് തന്നെ നമുക്ക് ആ ഒരു ശോഷണം എന്ന് വേണം പറയാം, ആ സാറ്റലൈറ്റ് ഒരു ഗുണമില്ലാതായി പോകും. അപ്പോൾ ഇതൊരു സ്ഥലത്തല്ല, ഇന്ത്യ മുഴുവൻ അതിനാണ് വരുന്നത് എന്ന് ചിന്തിക്കുക. അപ്പം എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? നമുക്കറിയാം ഇൻഡ്യസാറ്റ് 17 ഫ്രീക്വൻസി ഏകദേശം ഒരു 3.7 to 4.2 ഇടയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. ഇൻ്റർസാറ്റ് 17 ആണ്, ഇൻ്റർസാറ്റ് നമുക്ക് മലയാളം ചാനലുകളുള്ള ഇൻ്റർസാറ്റിനൊരു പക്ഷേ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിച്ചേക്കാം എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോൾ കെയുബാനിൻ്റെ എന്തൊരു വിഷയമുള്ള കേസല്ല, സിബാൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് സമർത്ഥിക്കാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ പൊട്ടൻഷ്യൽ പുതിയ അറിവാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ശുഭപ്രതീക്ഷകൾ നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസുമോൻ ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. സൈനിങ് ഓഫ്.